ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജഷിതകുമാരി. രാജ്യത്ത് കോവിഡ് രോഗമുക്തരാകുന്നവരുടെ നിരക്ക് 42.75% ഉയർന്നു. 158,333 പേർക്ക് രോഗം ബാധിച്ചതിൽ 67,692 പേരുടെ രോഗം ഭേദമായതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 6,566 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 194 പേർ മരിച്ചു. മരണസംഖ്യ 4,531. 86,110 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം 56,948. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 18,545 ഉയർന്നപ്പോൾ ഗുജറാത്തിൽ 15,195 പേർക്കും ഡൽഹിയിൽ 15,257 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ ഇന്നലെ മാത്രം 105 പേർ മരിച്ചതോടെ മരണസംഖ്യ 1,897. രാജ്യത്ത് ഇതുവരെ 33,62,136 സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ അറിയിച്ചു. 24 മണിക്കൂറിൽ 119,976 സാമ്പിളുകൾ പരിശോധിച്ചതായും ICMR വ്യക്തമാക്കി. ലോകത്ത് കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 357,432. അമേരിക്കയിൽ മാത്രം 102,107 പേരാണ് മരിച്ചത്. ബ്രിട്ടനിൽ 37,460 പേരും ഇറ്റലിയിൽ 33,072 പേരും മരിച്ചു. ലോകത്ത് കൊറോണ രോഗബാധിതരുടെ എണ്ണം 58 ലക്ഷത്തോടടുക്കുന്നു. 25 ലക്ഷത്തോളം പേർക്ക് രോഗം ഭേദമായി. അമേരിക്കയിൽ 17,45,803 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സൌദിയിൽ ഇന്നലെ 1,815 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ കോവിഡ് ബാധിതർ 78,541 സൌദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 51,022 പേർക്ക് രോഗം ഭേദമായി. 27,094 പേരാണ് ചികിത്സയിലുള്ളത്. ലോക്ഡൌൺ സമയത്ത് കാലാവധി തീർന്ന ടൂറിസ്റ്റ് വിസകൾ 3 മാസത്തേക്ക് നീട്ടി നൽകുമെന്ന് സൌദി അറേബ്യ വ്യക്തമാക്കി. ഇതിനായി പാസ്പോർട്ട് വിഭാഗത്തിൽ നേരിട്ടെത്തേണ്ടതില്ലെന്നും സേവനം സൌജന്യമായിരിക്കുമെന്നും പാസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,000 പിന്നിട്ടു. ഇന്നലെ 40 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെയാണ് രോഗികളുടെ എണ്ണം 1,004 ഉയർന്നത്. ഇതിൽ 542 പേർ രോഗമുക്തരായി. 445 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 40ൽ 10 കാസർഗോഡ് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ 8, ആലപ്പുഴ ജില്ലയിൽ 7, കൊല്ലം ജില്ലയിൽ 4 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ 3 പേർക്ക് വീതവും എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 2 പേർക്ക് വീതവും കണ്ണൂർ ജില്ലയിൽ 1 രോഗം സ്ഥിരീകരിച്ചു. 10 പേരുടെ ഫലം ഇന്നലെ നെഗറ്റീവായി. സംസ്ഥാനത്ത് ഇന്നലെ 13 പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ടുകളാക്കി. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, തത്തമംഗലം, പൊൽപ്പുള്ളി, നെല്ലായ, പട്ടിത്തറ, ഷൊർണൂർ മുനിസിപ്പാലിറ്റി, പരുതൂർ, കുഴൽമന്ദം, വിളയൂർ, പെരുങ്ങോട്ടുകുറിശി, തരൂർ, തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ, നാവായിക്കുളം, നെല്ലനാട് എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇതോടെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 81. വയനാട്ടിലെ മാനന്തവാടി നഗരസഭയിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോൺ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. എടവക ഗ്രാമപഞ്ചായത്തിലെ 9, 10 വാർഡുകളും പനമരം പഞ്ചായത്തിലെ 1, 2 വാർഡുകളെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. തൃശൂർ ജില്ലയിൽ നിലവിൽ വീടുകളിൽ 10,064 പേരും ആശുപത്രികളിൽ 53 പേരും ഉൾപ്പെടെ ആകെ 10,117 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 10 പേരെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. 14 പേരെ ആശുപത്രിയിൽ പുതുതായി പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് മദ്യവിൽപ്പന പുനരാരംഭിച്ചു. ബെവ്ക്യൂ ആപ്പിൽ ബുക്ക് ചെയ്ത് ഇ ടോക്കൺ ലഭിച്ചവർക്കാണ് മദ്യം നൽകുന്നത്. ബെവ്ക്യൂ ആപ്പ് വഴി ബുക്കിംഗ് ഇതിനകം 2 ലക്ഷം കടന്നു. വൈകിട്ട് 5 വരെയാണ് വിൽപ്പന സമയം. ബെവ്കോ വെർച്വൽ ക്യൂ ആപ്പ് തയ്യാറാക്കാനായി സ്റ്റാർട്ടപ്പ് കമ്പനിയെ തെരഞ്ഞെടുത്തതിലെ അഴിമതിയും ദുരൂഹതയും ഓരോ ദിവസം കഴിയുംതോറും കൂടുതൽ വ്യക്തമാകുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിന് സമാനമായ ആപ്പുകൾ കൈവശമുള്ള കമ്പനികൾക്ക് മുൻഗണന നൽകുമെന്നാണ് ടെൻഡർ നിബന്ധനകളിൽ പറഞ്ഞിരുന്നതെങ്കിലും അത്തരം കമ്പനികളെ ഒഴിവാക്കിയാണ് സമാനമായ ഒരാപ്പ് പോലും നേരത്തെ നിർമ്മിക്കാത്ത ഫെയർകോഡ് എന്ന കമ്പനിക്ക് വഴിവിട്ട് ബെവ്കോ ആപ്പ് നിർമ്മിക്കാൻ കരാർ നൽകിയതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. മദ്യം വാങ്ങാനായി ബെവ്ക്യോ പുറത്തിറക്കുന്ന ആപ്പ് എന്ന തരത്തിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വ്യാജ ആപ്പ് പ്രചരിച്ച സംഭവം പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് ക്രൈം എൻക്വയറി സെൽ അന്വേഷിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. വ്യാജ ആപ്പ് പ്രചരിപ്പിച്ചവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബെവ്ക്യോ മാനേജിംഗ് ഡയറക്ടർ ജി സ്പർജൻ കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്.
കോഴിക്കോട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നർക്കോ സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിൽ പൈമ്പ്ര കുന്നമംഗലം റോഡിൽ ചിന്താവളപ്പ് ക്വാറിക്ക് സമീപം പൊതുവഴിയിൽ ബാരലിൽ സൂക്ഷിച്ച 50 ലിറ്റർ വാഷ് കണ്ടെടുത്ത് നശിപ്പിച്ചു. എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഷോക്കേറ്റ് മരിച്ച അതിഥി തൊഴിലാളിയുടെ മൃതദേഹവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മധ്യപ്രദേശിൽ പോയി മടങ്ങി വരികയായിരുന്ന സ്വകാര്യ ആംബുലൻസിൽ നിന്നും കൽപ്പറ്റയിൽ 200 ഗ്രാം കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കടത്തിയ കോഴിക്കോട് കൊടുവള്ളി കൊതൂർ വീട്ടിൽ റിയാസ്, കുറുവാറ്റൂർ കുഞ്ഞങ്ങൾ വീട്ടിൽ ഹലീൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും മുന്നോട്ട് വയ്ക്കുന്ന ആത്മനിർഭർ ഭാരത് ആശയം സമൂഹത്തിലെ എല്ലാ തട്ടുകളെയും ഉൾക്കൊള്ളുന്നതാണെന്നും രാജ്യ വികസനത്തെ പരിപോഷിപ്പിക്കുന്നതാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. 130 കോടി ജനങ്ങൾക്കിടയിലെ ഐക്യം ഊട്ടിയുറപ്പിക്കാനും ഇന്ത്യൻ കമ്പനികൾക്ക് പിന്തുണയേകാനും പദ്ധതിക്ക് കഴിയും. കോവിഡിനെതിരെ ഗവൺമെന്റ് ഒറ്റയ്ക്കല്ല, രാജ്യം ഒരുമിച്ചാണ് പോരാടേണ്ടതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വന്ദേഭാരത് ദൌത്യത്തിൽ ഇന്ന് യുഎഇയിൽ നിന്ന് 6 വിമാനങ്ങളിലായി 1000ത്തോളം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കും. ദുബൈയിൽ നിന്ന് കൊച്ചി, കണ്ണൂർ, കോഴിക്കോട്, ഹൈദരാബാദ്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുമാണ് വിമാനങ്ങൾ. ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം രോഗലക്ഷണങ്ങളില്ലാത്തവർക്ക് മാത്രമാണ് യാത്രാനുമതി. വന്ദേഭാരത് ദൌത്യത്തിൽ പ്രവാസികളുമായി ഇന്ന് മസ്കറ്റിൽ നിന്നും ദുബൈയിൽ നിന്നുമായി 2 വിമാനങ്ങൾ കൂടി കരിപ്പൂരിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈകിട്ട് ദുബൈയിൽ നിന്നും രാത്രി സലാലയിൽ നിന്നും കണ്ണൂരിലേക്കും വിമാനമെത്തും. 4 വിദേശ രാജ്യങ്ങളിൽ നിന്നായി കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഇടുക്കിയിലേക്ക് എത്തിയത് 20 പേർ. ചൊവ്വാഴ്ച വൈകിട്ട് ടെൽ അവീവിൽ നിന്ന് 10 പേരും ദുബൈയിൽ നിന്ന് 2 പേരും എത്തി. അടിമാലി സ്വദേശികളായ ഇവരെ അടിമാലിയിലെ വിവിധ ക്വാറന്റൈൻ സെന്ററുകളിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ 8 പേരെത്തി. കുവൈറ്റിൽ നിന്ന് 6ഉം ഉക്രൈനിൽ നിന്ന് 2ഉം ആളുകളാണ് എത്തിയത്. ശ്രമിക് പ്രത്യേക ട്രെയിനുകളിൽ 48 ലക്ഷം പേരെ നാട്ടിലെത്തിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇതുവരെ 3543 ശ്രമിക് ട്രെയിനുകളാണ് സർവീസ് നടത്തിയത്. ത്രിപുര, മേഘാലയ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ 194 യാത്രക്കാരുമായി പ്രത്യേക ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടു. ഇവരിൽ 112 പേർ ത്രിപുര സ്വദേശികളും 30 മേഘാലയ സ്വദേശികളും 52 അരുണാചൽ പ്രദേശ് സ്വദേശികളുമാണുള്ളത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് മുത്തങ്ങ ചെക്ക്പോസ്റ്റ് വഴി വയനാട്ടിലേക്ക് എത്തുന്നവർക്ക് മോട്ടോർ വാഹന വകുപ്പ് വാഹന സൌകര്യം ഏർപ്പെടുത്തി. സ്വന്തമായി വാഹനമില്ലാതെ അതിർത്തിയിലെ മൂലഹള്ളിയിലെത്തുന്നവർക്ക് കോവിഡ് ഫെസിലിറ്റേഷൻ സെന്ററിലേക്ക് ജീപ്പ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫെസിലിറ്റേഷൻ സെന്ററിലെ പരിശോധനയ്ക്ക് ശേഷം വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിക്കുന്നവരെ വീടുകളിലെത്തിക്കാൻ ടാക്സി വാഹനങ്ങളും ലഭ്യമാണ്. കോവിഡ് രോഗബാധയുടെ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെയും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ജെ റീന അറിയിച്ചു. വേനൽ മഴയ്ക്ക് ശേഷം കൊതുക് സാന്ദ്രത വർദ്ധിച്ചതിനാൽ ഡെങ്കിപ്പനി കൂടുതൽ വ്യാപകമാകുന്നുണ്ട്. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ മറ്റ് ജില്ലകളിലോ സംസ്ഥാനങ്ങളിലോ കഴിയുന്ന CBSE 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് അതത് സ്ഥലങ്ങളിൽ പരീക്ഷ എഴുതാമെന്ന് കേന്ദ്രമന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് അറിയിച്ചു. ജൂലൈ 1 പരീക്ഷകൾ ആരംഭിക്കുന്നത്. അറബിക്കടലിൽ ഇരട്ട ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഞായറാഴ്ചയോടുകൂടി തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിനും കേരളത്തിനും ഇടയിലായി കേരളത്തിൽ നിന്നും അധികം അകലെയല്ലാതെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. നാളെയോടെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ ഇടയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് പൂർണ്ണമായും മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തി. ദീർഘദൂര മത്സ്യബന്ധനത്തിന് പോയവർ ഇന്ന് രാത്രിയോടെ തന്നെ മടങ്ങിയെത്തുകയോ അടുത്തുള്ള സുരക്ഷിതമായ തീരത്തണയുകയോ ചെയ്യണം. കാലവർഷാരംഭത്തിന് മുമ്പ് രാജ്യത്തെ ദേശീയപാതകളുടെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായും ചെയ്തു തീർക്കണമെന്ന് ദേശീയപാതാ അതോറിറ്റി മേഖലാ ഓഫീസർമാർക്കും പ്രൊജക്ട് ഡയറക്ടർമാർക്കും നിർദ്ദേശം നൽകി. ജൂൺ 30 മുമ്പായി ദേശീയപാതകൾ പൂർണ്ണമായും കുറ്റമറ്റതും ഗതാഗത യോഗ്യവുമാക്കുക എന്നതാണ് ലക്ഷ്യം. കൊല്ലം തിരുമംഗലം ദേശീയപാത 744 കോയിക്കൽ മുതൽ കരിക്കോട് ജംഗ്ഷൻ വരെ 3 കിലോമീറ്റർ ദൂരം 4-വരി പാതയാക്കുന്നതിനും കുണ്ടറ പള്ളിമുക്ക് ജംഗ്ഷനിൽ ഫ്ളൈഓവറും റെയിൽവേ ഓവർ ബ്രിഡ്ജും നിർമ്മിക്കുന്നതിനും 447 കോടിയിൽ പരം രൂപയുടെ പദ്ധതിക്ക് പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതി നൽകി. മന്ത്രിമാരായ ജെ മേഴ്സിക്കുട്ടിയമ്മ, ജി സുധാകരൻ, ഡോക്ടർ തോമസ് ഐസക് എന്നിവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഭക്ഷണപദാർത്ഥങ്ങളിലെ മായം കണ്ടുപിടിക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ 5 പുതിയ സഞ്ചരിക്കുന്ന ഭക്ഷ്യസുരക്ഷാ ലബോറട്ടറികളുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 3 ലബോറട്ടറികളിൽ ഭക്ഷ്യവസ്തുക്കളുടെ രാസപരവും മൈക്രോബയോളജിക്കൽ പ്രകാരമുള്ള മാനദണ്ഡങ്ങളും മറ്റ് 2 ലാബുകളിൽ രാസപരമായ മാനദണ്ഡങ്ങളും പരിശോധിക്കാൻ കഴിയും. പത്മശാലിയ വിഭാഗത്തെ OBC പട്ടികയിൽ ശാലിയ ചാലിയൻ വിഭാഗത്തോടൊപ്പം ഉൾപ്പെടുത്തിയതായി മന്ത്രി എ കെ ബാലൻ അറിയിച്ചു. കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാട്, മഞ്ചേശ്വരം താലൂക്കുകളിൽ കൂടുതലായി കാണപ്പെടുന്ന ഈ വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ പരിശോധിച്ച സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശുപാർശ നൽകിയിരുന്നു.
സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ നിന്ന് സ്വകാര്യ നിർമ്മാണ പ്രവർത്തികൾക്കായി ക്വാറി ഉൽപ്പന്നങ്ങളും മറ്റ് നിർമ്മാണ സാമഗ്രികളും വയനാട് ജില്ലയിലേക്ക് കൊണ്ടുവരുന്നതിന് ജില്ലാ കലക്ടർ അനുമതി നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്നും.